അങ്ങനെ ഞങ്ങൾ വീണ്ടും ബാക്ക്യാർഡിൽ ഡാൻസ് ക്ലാസ്സിന് വന്നു തുടങ്ങി കേട്ടോ. അപ്പോൾ ഇവിടെ പിള്ളേരൊത്ത് കളിക്കുകയാണ്. കുറച്ച് പഴയ ഫ്രണ്ട്സുണ്ട്, പുതിയ ഫ്രണ്ട്സ്. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ കുറേ ദിവസത്തിന് ശേഷം, വെക്കേഷന് ശേഷം ഡാൻസ് ക്ലാസ്സിൽ വരികയാണ് കേട്ടോ. ബാക്ക്യാർഡിലേക്ക് തിരിച്ചു വരികയാണേ. പല്ലുമ്മ അവിടെ ഡാൻസ് ക്ലാസ്സിൽ വരുന്നുണ്ട്. ആഴ്ച രണ്ട് ദിവസമാണ് കേട്ടോ ഡാൻസ് ക്ലാസ്. അപ്പോൾ ഞങ്ങൾ വെക്കേഷനായിട്ട് നാട്ടിലൊക്കെ പോയപ്പോൾ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ വീണ്ടും ഡാൻസ് ക്ലാസ്സിന് വരികയാണ്. അപ്പം ഞങ്ങൾ ഇനി അവിടെ പോയിട്ട് കാണാൻ വിശേഷങ്ങൾ. അല്ലുമാരെ ഫ്രണ്ട്സൊക്കെ അവിടെ ഉണ്ട് അല്ലേ. ക്ലാസ്സിൽ രണ്ട് മൂന്ന് പിള്ളേരൊക്കെ ഉണ്ട്, പിന്നെ പുതിയ പിള്ളേരും വന്നിട്ടുണ്ടാവും ഇപ്പോൾ അല്ലേ. അപ്പം ഞങ്ങൾ ആഴ്ചയിൽ രണ്ട് ദിവസമാണ് ഇവിടെ വരാറ്. ഡാൻസ് ക്ലാസ്സിൽ പോയിട്ട് വരാം കേട്ടോ. അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വരുന്നത്, കാരണം കുറേ പിള്ളേരുണ്ട്. ഡേ കെയറിലെ പിള്ളേരും നഴ്സറി പിള്ളേരും എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും കളിക്കാനാണ് മെയിനായിട്ട് വരുന്നത്. അതുപോലെ ഫ്രണ്ട്സിനെ കണ്ടു. കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട്, നോറ വന്നിട്ടുണ്ട്, പിന്നെ പുതിയൊരാളുണ്ട്, പിന്നെയൊക്കെ കുഞ്ഞുകുട്ടികളായിട്ട് നഴ്സറി പിള്ളേരുണ്ട്, ഓൾറെഡി ഇവിടെ ക്ലാസ്സിലുള്ള പിള്ളേരുണ്ട്. ഇനി കുറച്ച് പേരിവിടെ വരാനുണ്ട്, അവിടെ സ്ഥിര ആൾക്കാരിനിയും വരാനുണ്ട് കേട്ടോ. ഇനി ഇവിടെ കുറച്ച് നേരം കളിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് സാർ വരുന്നത് ഡാൻസ് പഠിപ്പിക്കാൻ. അപ്പോൾ പിന്നെ കുറച്ച് പേരും ഡാൻസ്, പിന്നെയും വീണ്ടും കളി, അങ്ങനെയൊക്കെ ആയിട്ട് ഈ ദിവസത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ അവിടെ ഇരുന്ന് കളിക്കുക കേട്ടോ. അപ്പോൾ സാർ വന്നിട്ടുണ്ട്, നമുക്ക് ഡാൻസ് ക്ലാസ് ഇപ്പോൾ തുടങ്ങും. അപ്പോൾ കുറച്ച് നേരം അതിന് മുന്നേ കുറച്ച് നേരം കളിയൊക്കെ ഉണ്ടായിരുന്നു. ക്ലാസ്സിലെ പിള്ളേർ ഇവിടെ ബാക്ക്യാർഡിൽ വരുന്നുണ്ട്, അപ്പോൾ അവരുടെ കൂടെയും കുറച്ച് നേരം കളിക്കും. ഈ രണ്ട് ദിവസം ഫ്രൈഡേ ട്യൂസ്ഡേയാണ് ഡാൻസ് ക്ലാസ്സിന് വരുന്നത്. ആ രണ്ട് ദിവസം ഭയങ്കര ഇഷ്ടമാണ്. വൈകുന്നേരം ചോദിച്ചു തുടങ്ങും എപ്പോഴാണ് പോകണ്ടേ എപ്പോഴാണ് പോകണ്ടേന്ന്. പല്ലുമ്മ റെഡിയായി നിൽക്കുന്നുണ്ട്.